താലോലിച്ച് സ്നേഹിച്ച് വളർത്തിയ മകൻ സ്വന്തം അമ്മയെ മൃഗീയമായി കൊല്ലുന്നു. ജീവന്റെ പാതിയായ ഭാര്യ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് കരഞ്ഞ സ്വന്തം അച്ഛനെയും കൊന്ന് കീടനാശിനി ഒഴിക്കുന്നു. നടുങ്ങിയത് കേവലം ആ നാട് മാത്രമല്ല കേരളക്കര ഒന്നാകെയാണ്. മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് വീപ്പനാടൻ. പുതുപ്പെരിയാരത്തെ ദമ്പതികളുടേത് അരിങ്കൊലയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല നടന്ന ദിവസം രാവിലെ അമ്മ ദേവി വെള്ളം ചോദിച്ചതിനെ തുടർന്ന് സനലുമായി തർക്കമുണ്ടായി. അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്ന അരിവാളും കൊടുവാളും ഉപയോഗിച്ച് സനൽ അമ്മയെ വെട്ടിവീഴ്ത്തി. കൈകളിലും കഴുത്തിലും തലയിലും കവിളിലും വെട്ടിയെന്നും പോലീസ് പറയുന്നു. ദേവിയുടെ ശരീരത്തിൽ 33 വെട്ടുകൾ എന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. നടുവിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ ചന്ദ്രൻ നിലവിളിച്ചതിനെ തുടർന്ന് സനൽ ഇദ്ദേഹത്തെയും വെട്ടി. ചന്ദ്രന്റെ ശരീരത്തിൽ 26 വെട്ടുകളേറ്റു. ഇരുവരും പിടയുമ്പോൾ സനൽ മുറിവുകളിലും വായിലും കീടനാശിനി ഒഴിച്ചു. കൊല നടത്തിയ ശേഷം ഇയാൾ രക്തം കഴുകിക്കളഞ്ഞത് അച്ഛൻ കിടന്ന മുറിയിൽ വെച്ചാണ്. ഇതിനുശേഷം അമ്മയുടെ മൃതദേഹത്തിനരികിലിരുന്ന് ആപ്പിൾ കഴിച്ചുവെന്നും മൊഴിയിലുണ്ടെന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യൽ ഘട്ടത്തിൽ സനൽ പ്രതികരിച്ചത് കുറ്റബോധമില്ലാതെയാണ്. ബംഗളൂരുവിൽ നിന്ന് ഇയാളെ നാട്ടിലെത്തിച്ചത് തന്ത്രപരമായി തെറ്റിദ്ധരിപ്പിച്ചാണ്. സനൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായി പോലീസ് പറയുന്നു. പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കും. ഇതിനായി ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മൊഴിയെടുക്കും. കൊലപാതകത്തിനു ശേഷം മൈസൂരിലേക്ക് കടന്ന പ്രതിയെ സഹോദരൻ പാലക്കാട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പുതുപ്പെരിയാരത്തെ വീട്ടിലെത്തിയ സനലിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടിയത്. പുതുപ്പെരിയാരത്തെ ചന്ദ്രൻ ദേവി ദമ്പതികളെ കൊലപ്പെടുത്തിയ ശേഷം മകൻ സനൽ ബംഗളൂരുവിലേക്ക് അവിടെ നിന്നും മൈസൂരിലേക്കുമാണ് കടന്നത്. രാത്രി 10 മണിയോടെ രണ്ടാമത്തെ സഹോദരന് സനലിനെ ഫോണിൽ കിട്ടി. വീട്ടിൽ കള്ളൻ കരയെന്നും മാതാപിതാക്കൾ കൊല്ലപ്പെട്ടുവെന്നും പറഞ്ഞു. സംസ്കാര ചടങ്ങുകൾ നടത്താൻ നാട്ടിലെത്തണമെന്ന് സനലിനോട് ആവശ്യപ്പെട്ടു. രാവിലെ 7:30 സനൽ പുതുപ്പെരിയാരത്തെ വീട്ടിലെത്തിയത്. തിരികെ പോകാൻ തുടങ്ങിയ സനലിനെ പോലീസ് നിർദ്ദേശപ്രകാരം നാട്ടുകാരും പിന്തുടർന്നു. പോലീസ് എത്തുമ്പോൾ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലെത്തിയിരുന്ന പ്രതി ചെറുത്തുനിൽപ്പിനില്ലാതെ ജീപ്പിലേക്ക് കയറിയെന്ന് നാട്ടുകാർ പറഞ്ഞു. ആലത്തൂർ DYSP ഓഫീസിലേക്കാണ് സനലിനെ കൊണ്ടുപോയത്. വിശദമായ ചോദ്യം ചെയ്യലിലെ കൊലപാതക കാരണം വ്യക്തമാകൂയെന്ന് പോലീസ് അറിയിച്ചു. ചന്ദ്രനെയും ദേവിയെയും മകൻ സനൽ ക്രൂരമായാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇരുവരുടെയും മുഖത്ത് നിരവധി വെട്ടിയേറ്റു. സനൽ കൃത്യം നടന്നതിനു ശേഷമാണ് നാടുവിട്ടത്. നേരത്തെ മുംബൈയിൽ സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സനൽ ലോക്ക്ഡൌൺ സമയത്താണ് നാട്ടിലെത്തിയത്. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സിറഞ്ചുകൾ സനൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതെന്ന സംശയം പോലീസ് ബലപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളത്തുള്ള മകൾ സൗമിനി ഇന്നലെ രാവിലെ ഇവരെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതോടെ സമീപവാസിയെ വിളിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുവും പഞ്ചായത്ത് മെമ്പറുമായ രമേശ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. ദേവിയുടെ മൃതദേഹം സ്വീകരണ മുറിയിലും ചന്ദ്രന്റേത് കിടപ്പുമുറിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മകനും തൻ്റെ രക്ഷിതാക്കളോട് ചെയ്യാൻ സാധിക്കാത്ത ഒന്ന് അവരെ മൃഗീയമായി കൊല്ലുക, കേവലം ഒരു ചെറിയ തർക്കത്തിൻ്റെ പേരിലാണ് കൊല എന്നതും അവിശ്വസനീയമായ ഒന്നാണ്. മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ശേഷം മൃതശരീരത്തിന് അരികിലിരുന്ന് ഭക്ഷിക്കുവാൻ മനസ്സു വന്നെങ്കിൽ അത് മാനസികാസ്വാസ്ഥ്യം കൊണ്ടാവണം. ഇനി മറിച്ച് പോലീസിൻ്റെ സംശയം പോലെ സനൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക്? മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.